നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ഇത് വെച്ച് നീട്ടുന്നതിൽ അർത്ഥമില്ല. എനിക്ക് അവൻ എത്രയും പെട്ടെന്ന് നേരിൽ കാണണം. നിനക്കറിയാമോ പാണ്ഡിതുരേ, അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവനിൽ അത് ജീവിക്കാൻ പറ്റില്ല എന്ന്. എനിക്കറിയാം ഇതെല്ലാം അവൻ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. അവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് ആരാണെന്ന് എനിക്കറിയോ? എന്റെ ആജന്മ ശത്രു, ആ മാണിക്യമംഗലത്തെ വിശ്വനാഥൻ. എന്നെ തോൽപ്പിക്കാൻ അവൻ എന്തും ചെയ്യും. അതിനവൻ കണ്ടുപിടിച്ച പുതിയ മാർഗമാണ് അലമേലുവിനെ ഞങ്ങളിൽ നിന്ന് അകറ്റുക. ഇല്ലാ കഥകൾ പറഞ്ഞ് അവളെ ഞങ്ങളുടെ ശത്രുവാക്കുക. വിശ്വനാഥൻ നേരിട്ട് പറഞ്ഞ അവള് വിശ്വസിക്കില്ലല്ലോ. അതിനവൻ കണ്ടുപിടിച്ച ഉപായമാ ആ കോളനിക്കാരൻ ചെക്കൻ. അപ്പോ പറയാനൊരു അഡ്രസ് ഉണ്ടല്ലോ. പേരിനാണെങ്കിലും അവനവളുടെ ഭർത്താവല്ലേ. ആ സെന്റിമെന്റ്സ് മുതലെടുത്ത് വിശ്വനാഥൻ കളിക്കുന്ന കളികൾ അതൊക്കെ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ശത്രുതയാണോ? ആണോന്നോ? പരമശത്രുത. ഒരിക്കൽ അവൻ എന്റെ ആത്മമിത്രമായിരുന്നു. ഞാൻ എന്നേക്കാൾ കൂടുതൽ വിശ്വസിച്ച എന്റെ സ്വന്തം കൂടപ്പിറപ്പ്. അല്ല, അതിനും മുകളിൽ ആരൊക്കെയോ. എന്റെ രഹസ്യങ്ങളുടെ വിശ്വസ്തനായ സൂക്ഷിപ്പുകാരനായിരുന്നു അവൻ. അവനറിയാത്തതായി എന്റെ ജീവിതത്തിലും ഞാൻ അറിയാത്തതായി അവന്റെ ജീവിതത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ചതിയനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അവന്റെ ഉള്ളിൽ കൊടിയ വിഷമുള്ള ഒരു കാളസർപ്പം തിറകൂടി കിടപ്പുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവസരം വന്നപ്പോ അവൻ എന്നെ കടിച്ചു. ചാവാതിരുന്നത് ആയുസിന്റെ ബലമുണ്ട്. ഞാൻ ശ്രീനാരിപുരം ചെട്ടിയാരായതുകൊണ്ട് എന്റെ കുലദൈവം ഇരവാണ്ടി കോവിലമ്മ ഊണിലും ഉറക്കത്തിലും എനിക്ക് കാവലായതുകൊണ്ട്. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടില്ല പാണ്ഡിതുരേ. അവസരം കാത്തിരിക്കുക ഞാൻ. അതിനുള്ള ആദ്യ പടിയാ അലമേലുവിനെ ഞാൻ വീണ്ടെടുത്തത്. അതിന് ഇടങ്കോലിടാൻ വരുന്നത് ആരായാലും ഞാനവനെ വെറുതെ വിടില്ല. ഞാനവനെ വെറുതെ വിടില്ല പാണ്ഡിതുരേ. എനിക്ക് ആ കോളനിക്കാരനെ കാണണം, സംസാരിക്കണം. പിന്മാറാൻ അവൻ തയ്യാറല്ലെങ്കിൽ കൊല്ലണം. നീ അവനെ എന്റെ കൺമുമ്പിലെത്തിക്കണം. എന്ത് വില കൊടുത്തും നാളെ തന്നെ, ഇല്ലെങ്കിൽ എനിക്ക് അവനെ തേടി അങ്ങോട്ട് പോണ്ടി വരും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഈശ്വരന് പോലും പ്രവചിക്കാനാവില്ല. ചെല്ലേ.